വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടി തട്ടി കൊടുക്കുക. ഇനി പൊടി തട്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഇനി അതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുക്കീസ് ഉണ്ടാക്കാനൊക്കെ ആകുമ്പോൾ പൊടിച്ച പഞ്ചസാര ആയിരിക്കും ബെറ്റർ. ഇനി ഇതിലേക്ക് അര കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഒരു കപ്പ് മൈദയും കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഇട്ടാൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ളൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന പാത്രം ഒരു 5 to 8 മിനിറ്റ്സ് വരെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. ഇനി ഇതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഓരോ ബോൾസ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കുക്കീസിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുക. ഇനി അങ്ങനെ എല്ലാ ബോൾസും ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കുക. അടുത്തടുത്ത് വെച്ച് കൊടുക്കരുത്. ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡലി സിമ്മിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 20 to 30 മിനിറ്റ്സ് വരെ എടുക്കും. ഇതൊരു 20 മിനിറ്റ്സിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോക്കനട്ട് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.